ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിസ്റ്റേഴ്സ് സ്മാഷ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫലാഫിൽ ഷവർമയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് സ്മാഷ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് ഉപ്പിലിട്ടെടുക്കണം. ഞാനിവിടെ ഒരു കക്കിരിയും ഒരു ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കക്കിരി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൊടിയുന്ന കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മുറിക്കാതെ അപ്പാടും തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉപ്പിലിട്ടെടുക്കാം. നമ്മൾ ഇത് റെഡിയാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നെയെങ്കിലും ഇതുപോലെ ഉപ്പിലിട്ടിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കാം. നമ്മളിത് തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഫലാഫിൽ റെഡിയാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടല ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. 1-8 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ്, അതൊരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് കടല ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒന്നിച്ച് കടല ഇട്ടിട്ട് അടിച്ചെടുക്കരുത്, കുറേശ്ശെയായിട്ട് അടിച്ചെടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുകയുള്ളൂ. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ട് കുറച്ചൊന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളീൻ്റെയൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ പറ്റും. നമ്മളിതുപോലെ 2-ാമത്തെ ബാച്ച് അടിക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. കുറച്ചൊരു 2-3 തുള്ളി വെള്ളം ഇട്ടിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഇത് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതൊക്കെ ഒരു ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് അരിപ്പൊടിയും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ടൈമിൽ ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതാ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന ഈ ഒരു പരിവാണ് ആവേണ്ടത്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാം. ഞാനിപ്പോൾ 1/2 കപ്പോളം അരിപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതാ എന്നിട്ട് നമ്മളിതുപോലെ കട്ട്ലേറ്റൊക്കെ പരത്തുന്നത് പോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇതാ ഞാനിപ്പോൾ എല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 പാന് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫലാഫിൽസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ പിന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മേൽഭാഗം ബ്രൗൺ കളറായിട്ട് ഉള്ളു വേവാതെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളറിലും കുറച്ചുകൂടി ഒന്ന് കളറ് വ്യത്യാസമായിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ഇതാ ഇപ്പോൾ ഞാനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് പൊരിച്ചെടുക്കേണ്ടത്.
ഇനി നമുക്ക് ഈ ഒരു ഷവർമയിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുബൂസ് ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഇതിൽ മുന്നേ തന്നെ കുബൂസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ അത് പോയിട്ട് കണ്ടു നോക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കക്കിരിയും ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫലാഫൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊരിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും മയോണീസും ആവശ്യമായിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് അരമുറി ക്യാബേജ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതും പിന്നെ ഒരു അരമുറി കക്കിരി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതുമാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അസംബ്ലിങ് ചെയ്ത് തുടങ്ങാം. ഒരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മേലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ആയിട്ട് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും കക്കിരിയും കൂടി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫലാഫില് രണ്ടെണ്ണം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ രണ്ട് ഫലാഫില് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു കക്കിരിയും ക്യാരറ്റും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം വെച്ച് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ മയോണൈസും കൂടി ഇതുപോലെ ആക്കിക്കൊടുക്കാം. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മയോണൈസ് ഒരു കവറിലാക്കിയിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു കുബൂസ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് എടുക്കാം. ദാ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫൽ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.